നമസ്കാരം. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവത്തിന്റെ 103-ാം വാർഷികമാണ് ഇന്ന് കടന്നുപോകുന്നത്. പഞ്ചാബിലെ മണ്ണിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ ചോരപ്പൂക്കളായി മാറിയ ദിവസം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 വേനൽ കടുത്തുനിന്ന ഒരു April 13 ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സമാധാന പ്രതിഷേധത്തിന് യോഗം കൂടുകയായിരുന്നു പഞ്ചാബ് നഗരം അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത്. 1-ാം ലോകയുദ്ധത്തിന്റെ ഭാഗമായി ബ്രിട്ടൻ ഇന്ത്യയിൽ നടപ്പിൽ വരുത്തിയ ചില കിരാത നിയമങ്ങൾ പിൻവലിക്കാത്തത് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വലിയ അസ്വാരസ്യമുണ്ടാക്കിയിരുന്നു. എന്നാൽ February 19 ബ്രിട്ടൻ റൗലറ്റ് ആക്ട് എന്ന പുതിയ നിയമനിർമ്മാണം ഉണ്ടാക്കി ഈ നിയമങ്ങൾ അനിശ്ചിതകാലത്തേക്ക് നീട്ടാൻ നടപടിയൊരുക്കി. ഇന്ത്യക്കാർക്ക് കനത്ത അടിയായിരുന്നു ഈ നിയമപരിഷ്കാരം. ഇതേ തുടർന്നുള്ള പ്രതിഷേധങ്ങൾ സംഘടനത്തിന് വഴിവെക്കുകയും പലയിടത്തും ബ്രിട്ടീഷ് പട്ടാളം പ്രതിഷേധക്കാർക്കെതിരെ വെടിവെക്കുകയും ചെയ്തു. പഞ്ചാബിൽ പൊതു കൂട്ടായ്മകൾ നിരോധിച്ച് ബ്രിട്ടീഷ് സർക്കാർ ഉത്തരവിറക്കി. ജനറൽ റെഡ്ജിനാൾഡ് ഡയർ എന്ന സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു സമരങ്ങൾ നിയന്ത്രിക്കാനുള്ള ചുമതല. 3 വശവും ചുമരുകളുള്ളതും പുറത്തേക്ക് പോകാൻ ഒരു വഴി മാത്രമുള്ളതുമായ ഒരു സമ്മേളന സ്ഥലമായിരുന്നു ജാലിയൻ വാലാബാഗ്. ഇവിടെ 10,000-ത്തിലധികം ഇന്ത്യക്കാർ, സ്ത്രീകളും കൊച്ചുകുട്ടികളും അടങ്ങിയവർ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി എത്തി. നിരായുധരായ ആ ആൾക്കൂട്ടം ബ്രിട്ടീഷ് സർക്കാരിനോട് ഒരു സമാധാന സമരം ഉദ്ദേശിച്ചാണ് അവിടെ എത്തിയത്. എന്നാൽ പിന്നീടാണ് ഇന്ത്യയുടെ ആത്മാവിനെ തന്നെ വേദനിപ്പിച്ച ആ കിരാത നടപടി അരങ്ങേറിയത്. ജനറൽ ഡയർ ഒരുപറ്റം സൈനികരുമായി എത്തി മൈതാനത്തിന്റെ ഒരേയൊരു കവാടം അടച്ചുപൂട്ടി. ഉള്ളിൽ പെട്ടുനിന്ന പാവങ്ങളുടെ നേർക്ക് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ തോക്കുകൾ ഗർജിച്ചു. ഒന്നോടി മാറാൻ പോലും സ്ഥലമില്ലാതെ ആ വെടിവയ്പിൽ ജനങ്ങൾ മരിച്ച് ജാലിയൻ വാലാബാഗിന്റെ മണ്ണിലേക്ക് വീണു. ചരിത്രമുറങ്ങുന്ന പഞ്ചാബിന്റെ മണ്ണ് ആ സ്വാതന്ത്ര്യകാംക്ഷികളുടെ ശരീരത്തു നിന്ന് ഒഴുകിയിറങ്ങിയ ചോരയിൽ ചുവന്നു. 379 പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക്. 1,000-ത്തിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. എല്ലാ യുദ്ധമര്യാദകളും ധാർമ്മികതയും ലംഘിച്ചായിരുന്നു ആ ബ്രിട്ടീഷ് നടപടി. കൂട്ടക്കുരുതിക്ക് ശേഷം മനുഷ്യത്വത്തിന്റെ ഒരു ലാഞ്ചന പോലും കാട്ടാതെ ബ്രിട്ടീഷ് സൈന്യം തിരികെ പോയി. ഈ അരുംകൊലയ്ക്കെതിരെ ഇന്ത്യ മുഴുവൻ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നു. പ്രതിഷേധക്കാരെ ബ്രിട്ടീഷ് പട്ടാളം പലയിടത്തും മൃഗീയമായി മർദ്ദിച്ചു. രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടനിൽ നിന്ന് തനിക്ക് ലഭിച്ച സർ പദവി തിരികെ നൽകി. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ സംഭവം ഒരു കാരണമായി. എന്നാൽ ഈ കൂട്ടക്കുരുതി തീവ്രമായി വേദനിപ്പിച്ച ഒരു വിപ്ലവകാരി ഉണ്ടായിരുന്നു. സംഭവം നടക്കുമ്പോൾ വെറും 20 വയസ്സ് മാത്രമുള്ള ഉദ്ധം സിംഗ്. ബ്രിട്ടൻ ഇന്ത്യയിൽ നടത്തിയ ഈ തീരാ കളങ്കത്തിന് പ്രതികാരം ചോദിക്കുമെന്ന് ഉദ്ധം സിംഗ് അക്കാലത്ത് ഒരു ദൃഢ തീരുമാനമെടുത്തു. പഞ്ചാബിലെ സാംഗ്രൂരിൽ ഒരു ദരിദ്ര പഞ്ചാബ് കുടുംബത്തിലാണ് 1899 December 26 ഉദ്ധം സിംഗ് ജനിച്ചത്. ആദ്യകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിൽ ഒരു സഹായിയായി ജോലി ചെയ്ത ഉദ്ധമിന്റെ ജീവിതം പല രാജ്യങ്ങളിലായിട്ടായിരുന്നു. എന്നാൽ 1919 ജാലിയൻ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഉദ്ധം സിംഗ് വിപ്ലവകാരികളുടെ പാർട്ടിയായ ഗദർ പാർട്ടിയിൽ ചേർന്നു. 1924 ഉദ്ധം US-ൽ എത്തി. അന്ന് അമേരിക്കയിലെ ഗദർ പ്രക്ഷോഭത്തിന്റെ ഈറ്റില്ലമായ San Francisco-ൽ നിലയുറപ്പിച്ച ഉദ്ധം അമേരിക്കയിലുടനീളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആസൂത്രണം ചെയ്യാനായി ഓടി നടന്നു. പിന്നീട് ഇറ്റലി, ജർമ്മനി, പോളണ്ട്, ഇറാൻ, ഹോങ്കോങ്, ജപ്പാൻ, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയിടങ്ങളും സന്ദർശിക്കുകയും അവിടെയുള്ള ഗദർ വിപ്ലവകാരികളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. നീണ്ട പ്രവാസത്തിനു ശേഷം ഇന്ത്യയിലെത്തിയ ഉദ്ധം സിംഗിനെ 1927 August 30 അമൃത്സറിൽ വെച്ച് ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്തു. പിന്നീട് 4 വർഷം നീണ്ട ജയിൽ ശിക്ഷ. അതിനുശേഷം ഉദ്ധം സിംഗ് വീണ്ടും പ്രവാസ ജീവിതം തുടങ്ങി. അപ്പോഴും ജാലിയൻ വാലാബാഗ് ഒരു കനലായി അദ്ദേഹത്തിന്റെ മനസ്സിൽ അവശേഷിച്ചു. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് പിന്നിലെ വില്ലന്മാരെ ഇന്ത്യൻ ജനത 2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരാണ് കണക്കാക്കിയിരുന്നത്. 1, വെടിവെപ്പിന് നേതൃത്വം വഹിച്ച സൈനിക ഉദ്യോഗസ്ഥൻ ജനറൽ ഡയർ. മറ്റേയാൾ അന്നത്തെ പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന മൈക്കൽ ഡ്വയർ. അമൃത്സറിന്റെ കൊലപാതകി എന്നറിയപ്പെട്ട ജനറൽ ഡയർ ജാലിയൻ വാലാബാഗ് സംഭവത്തിന്റെ പേരിൽ വിമർശനം നേരിടുകയും ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടനിൽ തിരിച്ചെത്തിയ ഇയാൾക്ക് വീരോചിത സ്വീകരണമാണ് ലഭിച്ചത്. അയാൾക്കായി വലിയ ഒരു ഫണ്ടും ബ്രിട്ടീഷ് ജനത പിരിച്ചു നൽകി. തങ്ങളുടെ ആളുകളെ കൂട്ടക്കുരുതി നടത്തിയ ഒരു മനുഷ്യത്വരഹിതനോട് ബ്രിട്ടൻ കാണിക്കുന്ന ഈ അനുകമ്പ ഇന്ത്യക്കാരിൽ ഒരു വലിയ അമർഷമുണ്ടാക്കി. എന്നാൽ പിന്നീട് ഗുരുതര രോഗങ്ങൾ ബാധിച്ച് കഷ്ടതയിലായിരുന്ന ജനറൽ ഡയർ 1927 മരിച്ചു. പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന മൈക്കൽ ഡോയർ ആയിരുന്നു ജനറൽ ഡയറിനേക്കാൾ വില്ലൻ. ICS ഉദ്യോഗസ്ഥനായിരുന്ന ഇയാളാണ് വെടിവയ്പ്പിന് നിർദ്ദേശം നൽകിയത്. തന്റെ പ്രവൃത്തിയിൽ ഒരു കാലത്തും ആത്മപരിശോധന നടത്താൻ ഇയാൾ ഒരുക്കമായിരുന്നില്ല. ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം നേടാനുള്ള സമയമായിട്ടല്ലെന്നായിരുന്നു മൈക്കൽ ഡോയറിന്റെ പക്ഷം. ജാലിയൻ വാലാബാഗിൽ ശക്തി പ്രയോഗിക്കേണ്ടി വന്നെങ്കിലും ഭാവിയിൽ നടക്കാനിടയുള്ള ഒട്ടേറെ കലാപങ്ങൾ ഇത് അടിച്ചമർത്തിയത് മൂലം ഒഴിഞ്ഞുപോയെന്നും ഡയർ പറഞ്ഞു നടന്നു. 1940 March 13 ലണ്ടനിലെ കാഗ്സൺ ഹാളിൽ ഒരു ഉന്നതതല ബ്രിട്ടീഷ് യോഗം നടക്കുകയായിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ വരും വർഷങ്ങളിൽ സ്വീകരിക്കേണ്ട നയങ്ങളെപ്പറ്റിയായിരുന്നു ആ യോഗം. മൈക്കൽ ഓ ഡയർ യോഗത്തിലെ മുഖ്യ അതിഥിയായിരുന്നു. സദസ്സിൽ ഒട്ടേറെ പേരുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഉദ്ധം സിംഗും. 21 വർഷം താൻ കാത്തുവെച്ച് പ്രതികാര പദ്ധതി നടപ്പിലാക്കാനായി എത്തിയതായിരുന്നു അദ്ദേഹം.
ചർച്ച പുരോഗമിച്ചു. ഇതിനിടെ ഉത്തം സിംഗ് തന്റെ കോട്ടിൽ നിന്ന് റിവോൾവർ പുറത്തെടുത്തു. ഡയറിന് നേർക്ക് ഉയർത്തിയ തോക്കിൽ നിന്ന് തിരകൾ ഗർജിച്ചു. രണ്ട് വെടിയുണ്ടകൾ. മൈക്കൽ ഡയർ വെടിയേറ്റു നിലംപതിച്ചു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നിർദ്ദേശം നൽകി നൂറുകണക്കിന് നിരപരാധികളെ വെടിയുണ്ടകൾക്കിരയാക്കിയ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ ജീവിതവും വെടിയുണ്ടകളിൽ അവസാനിച്ചു. ആക്രമണത്തെ തുടർന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനായി ഓടിയെത്തിയ ബ്രിട്ടീഷ് പോലീസ് സേനയ്ക്ക് മുന്നിൽ ഒരു പ്രതിഷേധവും ഉത്തം സിംഗ് പ്രകടിപ്പിച്ചില്ല. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. തുടർന്ന് കോടതി വിചാരണകൾ ബ്രിട്ടീഷ് കോടതിക്ക് മുന്നിൽ ഒരു ചാഞ്ചല്യവുമില്ലാതെ നിന്ന് അദ്ദേഹം വിചാരണ നേരിട്ടു. 1940 ജൂലൈ 30 ഉത്തം സിംഗിനെ തൂക്കിലേറ്റി. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.